നമസ്കാരം, ന്യൂ ന്യൂസ് പ്രധാന വാർത്തകൾ. ഭവന പദ്ധതിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രധാന പരിഗണന നൽകി ചെർപ്പുളശ്ശേരി നഗരസഭാ ബജറ്റ്. 126 കോടിയുടെ ബജറ്റിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് 3 കോടി. ബജറ്റ് സന്തുലിതമല്ലെന്ന് പ്രതിപക്ഷം. തൃശൂർ കണ്ടാശാം കടവ് കനോലി കനാലിൽ പ്രതിഷുധവരൻ മുങ്ങി മരിച്ചു. മരിച്ചത് ദേശമംഗലം കളർവക്കോട് അമ്മാത്ത് നിധിൻ. ദുരന്തം. നിധിൻ്റെ വിവാഹം ബുധനാഴ്ച നടക്കാനിരിക്കെ ഏങ്ങണ്ടിയൂരിൽ ടോറസ് ലോറിയിടിച്ച വയോധികയായ കാൽനടയാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ചെർപ്പുളശ്ശേരി തൂതാപാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വരുന്ന മഴക്കാലത്തിന് ശേഷം പാലം നിർമ്മാണം ആരംഭിക്കാൻ നീക്കം. നിലവിലെ പാലത്തിന് സമീപം പുഴയിൽ മണ്ണിട്ട് നികത്തൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ചെർപ്പുളശ്ശേരി നഗരസഭയുടെ 2023-2024 വാർഷിക ബജറ്റ് അവതരിപ്പിച്ചു. 126 കോടി വരവും 119 കോടി ചെലവും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. ബജറ്റ് അവതരണത്തിനിടെ പ്രതിപക്ഷ ബഹളവും ഉണ്ടായി. പുതിയ സാമ്പത്തിക വർഷത്തിൽ PMAY ലൈഫ് ഭവന പദ്ധതികൾക്ക് 21,25,20,000 രൂപ വകയിരുത്തി. 126,75,58,144 രൂപ വരവും 119,15,65,82 രൂപ ചെലവും 7,59,92,962 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റിനാണ് അംഗീകാരമായത്. നഗരസഭാ ഉപാധ്യക്ഷ സഫ്ന പാറക്കൽ ബജറ്റ് അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ P. രാമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. മാലിന്യ സംസ്കരണത്തിന് സ്ഥലം വാങ്ങാൻ 2.5 കോടി രൂപയും ഉൽപ്പാദന മേഖലയ്ക്ക് 3,58,20,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. സേവന മേഖലയ്ക്ക് 38,44,70,000 രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് 18,19,00,000 രൂപയും പട്ടികജാതി വിഭാഗത്തിൻ്റെ വികസനത്തിനായി 1,55,79,000 രൂപയും ഭിന്നശേഷി ക്ഷേമത്തിനായി 49,50,000 രൂപയും വയോജനങ്ങൾക്ക് 25,00,000 രൂപയും ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് 2,58,91,326 രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സ്റ്റേഡിയം നിർമ്മാണത്തിന് PMJVK പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3 കോടി രൂപയുടെ നിർദ്ദേശവും ബജറ്റിലുണ്ട്. അതേസമയം കേന്ദ്രത്തിൻ്റെ PMJVK പദ്ധതി സമയത്ത് സമർപ്പിക്കുന്നതിൽ ഭരണസമിതി പരാജയപ്പെട്ടെന്ന് ബജറ്റ് ചർച്ചയിൽ UDF കൗൺസിലർ KM ഇസ്ഹാഖ് പറഞ്ഞു. ആശുപത്രിക്ക് ഫണ്ട് തരാതെ MP മൈതാന പ്രസംഗം നടത്തുകയാണെന്നായിരുന്നു നഗരസഭാധ്യക്ഷൻ P. രാമചന്ദ്രൻ്റെ പ്രതികരണം. ഈ പരാമർശത്തിൽ UDF അംഗങ്ങൾ ബഹളം വച്ച് പ്രതിഷേധമുയർത്തി. സന്തുലിതാവസ്ഥയില്ലാത്ത ബജറ്റാണിതെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചെർപ്പുളശ്ശേരി. തൃശൂർ കണ്ടശാം കടവ് കനോലി കനാലിൽ പ്രതിഷുധവരൻ മുങ്ങി മരിച്ചു. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. ദേശമംഗലം കളവർക്കോട് സ്വദേശി അമ്മാത്ത് വീട്ടിൽ 26 വയസ്സുള്ള അപ്പു എന്ന നിധിനാണ് മരിച്ചത്. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. നിധിൻ്റെ വിവാഹം നാളെ നടക്കാനിരിക്കെയാണ് മരണം സംഭവിച്ചത്. കരിക്കൊടിയിലുള്ള സുഹൃത്തിൻ്റെ വീട്ടിലെത്തിയ സംഘം കനോലി കനാലിൽ ബോട്ടിംഗ് നടത്തിയ ശേഷമാണ് കരിക്കൊടി ചിറക്കെട്ടിനടുത്ത് കുളിക്കാൻ പോയത്. ആഴം കുറഞ്ഞ ഭാഗത്താണ് ഇവർ കുളിക്കാനിറങ്ങിയതെങ്കിലും നിധിൻ വെള്ളത്തിൽ മുങ്ങിപ്പോകുകയായിരുന്നു. ഉടൻ തന്നെ നിധിനെ ഒളരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അന്തിക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ ഏങ്ങണ്ടിയൂർ ചുള്ളിപ്പടിയിൽ ടോറസ് ലോറിയിടിച്ച കാൽനട യാത്രക്കാരിയായ വയോധികം മരിച്ചു. ചുള്ളിപ്പടി രായം മരക്കാർ വീട്ടിൽ അബ്ദുള്ളക്കുട്ടിയുടെ ഭാര്യ 60 വയസ്സുള്ള ആമിനിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച പുലർച്ചെ 5:30 ചുള്ളിപ്പടി സെന്ററിലായിരുന്നു അപകടം. ദേശീയപാത മുറിച്ചുകിടക്കുന്നതിനിടെ എതിരെ വന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ലോറി ശരീരത്തിൽ കയറിയിറങ്ങിയ ഇവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. മൃതദേഹം എങ്ങണ്ടിയൂർ MI മിഷൻ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വാടാനപ്പള്ളി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെർപ്പുളശ്ശേരി തൂതാപാലത്തിന് സമാന്തരമായി പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള മുന്നൊരുക്കം പുരോഗമിക്കുന്നു. മഴക്കാലത്തിനു ശേഷം പാലം നിർമ്മാണം ആരംഭിക്കാനാണ് നീക്കം. ഇതിന് മുന്നോടിയായി നിലവിലെ പാലത്തിന് സമീപം പുഴയിൽ മണ്ണിട്ട് നികത്തുന്ന പ്രവൃത്തി പുരോഗമിക്കുകയാണ് ഇപ്പോൾ.
വാഹനങ്ങൾക്കു വേണ്ടിയുള്ള താൽക്കാലിക പാതയാണ് ഇപ്പോൾ പുഴയിൽ തയ്യാറാക്കുന്നത്. സെൻട്രൽ വാട്ടർ കമ്മീഷൻ പ്രാഥമിക പരിശോധന പൂർത്തിയാക്കി. ഹൈഡ്രോളിക് യന്ത്ര സാമഗ്രികൾ ഉപയോഗിച്ചാണ് ജലമർദ്ദം നിർണയിക്കുന്നത്. മഴക്കാലത്തിന് മുമ്പ് പുഴയിലെ വിവരങ്ങൾ മുഴുവൻ ശേഖരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തീരുമാനം. മുണ്ടൂർ തൂത നാലുവരിപ്പാതയായി വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നതിന് അനുമതിയായത്. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാലത്ത് നിർമ്മിച്ച പാലമാണ് ഇപ്പോഴുള്ളത്. പാലക്കാട് മലപ്പുറം ജില്ലകളെ കൂട്ടിയിണക്കുന്ന തൂതപ്പാലത്തിൻ്റെ കാലപ്പഴക്കം ഏറെയാണ്. വീതി കുറവായ പാലത്തിൽ രണ്ടു വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പ്രയാസമാണ്. നാലുവരിപ്പാതയുടെ പ്രയോജനം പൂർണ്ണമാകണമെങ്കിൽ പുതിയൊരു പാലം കൂടി നിർമ്മിക്കണമെന്നതാണ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചെർപ്പളശ്ശേരി. സി ഐ ടി യു ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ കുളപ്പള്ളി കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്നു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. എ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ്, സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം പി സിന്ധു തുടങ്ങിയവർ സംസാരിച്ചു. വി വേണുഗോപാലൻ സ്വാഗതവും വി എം സുശീല നന്ദിയും പറഞ്ഞു. മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റി റംസാൻ റിലീഫിന്റെ ഭാഗമായി ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. ഐ യു എം എൽ കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സലാം തറയിൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് റംസാൻ റിലീഫിന്റെ ഭാഗമായി ഭക്ഷ്യസാധനങ്ങൾ അടങ്ങിയ കിറ്റ് വിതരണം ചെയ്തത്. കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോ മുസ്ലിം ലീഗുകാരനും എന്നും അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്റെ അയൽവാസികളെ സഹായിക്കുക, അല്ലെങ്കിൽ ആരാണോ അർഹതപ്പെട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരൊറ്റ പ്രവർത്തനം മാത്രമാണ് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകരുടെയും മുന്നിലുള്ള ഉദ്ദേശവും. ഉദ്ഘാടന ചടങ്ങിൽ പറളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഇലിയാസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ഭാരവാഹികളായ നിസാമുദ്ദീൻ പൊന്നങ്കോട്, പി കെ എം മുസ്തഫ, സക്കരിയ നരപ്പറമ്പിൽ, സീതികോയ, അൽഫാൻ ജാഫർ, സലീം ഹൈദ്രോസ്, അബ്ദുൽ ബാരി എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് റാഫി സ്വാഗതവും ഷാഫി അറക്കൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പ്രതികരണശേഷിയില്ലാത്തവരല്ല ക്രൈസ്തവ സമൂഹമെന്ന് ഭരണാധികാരികൾ തിരിച്ചറിഞ്ഞാൽ നല്ലതെന്ന് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചിപ്പുരയ്ക്കൽ. കക്കുകളി നാടകം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈസ്തവ വിശ്വാസികൾ നടത്തിയ പാലക്കാട് കളക്ട്രേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. ആവിഷ്കാര സ്വാതന്ത്ര്യം മതവിശ്വാസം വ്രണപ്പെടുത്താനുള്ള ഉപാധിയല്ല. കക്കുകളി നാടകം നിരോധിച്ചില്ലെങ്കിൽ ക്രൈസ്തവ ശക്തി സർക്കാർ തിരിച്ചറിയുമെന്നും ബിഷപ്പ് മാർ പീറ്റർ കൊച്ചിപ്പുരയ്ക്കൽ പറഞ്ഞു. ക്രൈസ്തവരെയും സന്യസ്തരെയും അപമാനിക്കുന്നതാണ് കക്കുകളി എന്ന നാടകം. ആവിഷ്കാര സ്വാതന്ത്ര്യം സംസ്കാര ശൂന്യതയെ വളർത്താനുള്ള ഉപാധിയല്ല. ചോദ്യമുണ്ട്, ഈ സന്യാസിമാര് സന്യാസികളെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇതുപോലെ പരസ്യമായിട്ട് അവഹേളിതരായി തീരുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഇന്ന് കാണുന്ന പല ഭാവനാശാലികളും പ്രതിഭാസമ്പന്നരും തൂലിക പ്രമാണികളും ഒക്കെയും ഭരിക്കുന്ന സർക്കാരിന്റെ കേട്ടെഴുത്ത് തൊഴിലാളികളാണ്. പാലക്കാട് സി ആർ ഐ പ്രസിഡന്റ് ഫാദർ ജോസ് പോൾ സ്വാഗതവും സുൽത്താൻപേട്ട രൂപത സി ആർ ഐ പ്രസിഡന്റ് ഫാദർ ജിതിൻ വേലിക്കകത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. വ്രതം മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ. മുള്ളൂർക്കരയിൽ എസ് കെ എസ് എസ് എഫ് റംസാൻ ക്യാമ്പയിൻ തൃശൂർ ജില്ലാതല ഉദ്ഘാടനവും കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിലിന്റെ റിലീഫ് കിറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റംസാൻ കാരുണ്യം സംസ്കരണം മോചനം എന്ന പ്രമേയവുമായാണ് എസ് കെ എസ് എസ് എഫ് റംസാൻ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ആത്മസംസ്കരണത്തിലൂടെ വിജയം കൈവരിക്കാൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത ഹമീദ് അലി ശിഹാബ് തങ്ങൾ ആഹ്വാനം ചെയ്തു. വ്രതം മനുഷ്യന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള മാർഗമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിവിധ മേഖലകളിൽ ജില്ലാതലങ്ങളിൽ റമദാൻ കിറ്റ് വിതരണം ചെയ്യപ്പെടാറുണ്ട്. അതിൻ്റെയും ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നിർവഹിക്കപ്പെടുകയാണ്. ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള പരിപാടിയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രായത്തോടെ നടത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പക്ഷേ റമദാൻ നമുക്കറിയാം പുണ്യങ്ങളുടെ പുക്കാലമായ പക്ഷേ റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുറെ സന്തോഷം നൽകുന്ന അനുഗ്രഹീതമായ മാസമാണ്. ആ മാസത്തെ സ്വാഗതം ചെയ്യാൻ മാസത്തിൽ അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹീതമായ ദിനരാത്രികൾ അത് ഉപയോഗപ്പെടുത്താൻ അള്ളാഹുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ചടങ്ങിൽ കുവൈറ്റ് കേരള ഇസ്ലാമിക് കൗൺസിൽ നൽകുന്ന റിലീഫ് കിറ്റുകളുടെ വിതരണോദ്ഘാടനവും ഹമീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. മുള്ളൂർക്കര എസ് എൻ നഗർ മദ്രസ ഹാളിൽ നടന്ന ചടങ്ങിൽ തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി മുനവർ ഫൈറൂസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ വാഹിദ് പുല്ലൂറ്റ് ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി.
സമസ്ത പ്രവാസി സെൽ ജില്ലാ സെക്രട്ടറി ഡോക്ടർ സി കെ കുഞ്ഞിത്തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു. സമസ്ത തലപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് പി വൈ ഇബ്രാഹിം അൻവരി മുഖ്യപ്രഭാഷണം നടത്തി. സമസ്ത എംപ്ലോയീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഷാഹിദ് കോയത്തങ്ങൾ, എസ് കെ എസ് എസ് എഫ് സർഗലയ സംസ്ഥാന ചെയർമാൻ ഷഹീർ ദേശമംഗലം, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഷെരീഫ് ദാരിമി, ഹബീബ് വരവൂർ, വടക്കാഞ്ചേരി മേഖലാ ട്രഷറർ മുസ്തഫ വളവ്, വിഘായ അംഗങ്ങളായ അബ്ദുൾ അസീസ് ഷിഹാബലി, മുള്ളൂർക്കര യൂണിറ്റ് സെക്രട്ടറി ഷുഹൈബ്, ഖത്തർ പ്രവാസി കൂട്ടായ്മ കോർഡിനേറ്റർ അലി മുള്ളൂർക്കര, കെ എം മുഹമ്മദ് സാഹിബ്, ജില്ലാ വർക്കിംഗ് സെക്രട്ടറി നൌഫൽ ചേലക്കര, മേഖലാ സെക്രട്ടറി എം എം മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. പത്രിപ്പാല റേഞ്ച് മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃസംഗമം മണ്ണൂരിൽ നടന്നു. റേഞ്ച് പ്രസിഡന്റ് സയ്യിദ് ഉബൈദുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. റഫീഖ് മണ്ണൂർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ ലത്തീഫ് ഫൈസി പ്രാർത്ഥന ചൊല്ലി. അഡ്വക്കറ്റ് നാസർ കളമ്പാറ ക്ലാസ് എടുത്തു. പി എം യൂസഫ്, മുഹമ്മദ് ഫൈസി, അബ്ദുൾ ഹക്കീം, ജബ്ബാർ മങ്കര, ഷെരീഫ് മണ്ണൂർ, റസാഖ് ഹസൻകുട്ടി, സയ്യിദ് ഹാജി, അബ്ദുൾ ഹമീദ് എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട നാസർ കളമ്പാറയെ ഉബൈദുള്ള തങ്ങൾ ആദരിച്ചു. 22 മഹലുകളിൽ നിന്നായി 100 പേർ പങ്കെടുത്തു. ഉമറാക്കളെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ദ്രാവിഡത്തിനെ ചുക്കാൻ പിടിക്കുന്ന മദ്രസയായാലും പള്ളിയായാലും അതിൻ്റെ ഭരണകർത്താക്കൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് ഒരു നാണയത്തിൻ്റെ ഇരുവശം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ജനറൽ ബോഡിയുടെ മറ്റ് വെച്ച് നമ്മളെ മദ്രസ കമ്മിറ്റിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. കേന്ദ്ര സർക്കാർ വിമുക്ത ഭടന്മാരോട് അവഗണന തുടരുകയാണെന്ന് കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ്. അവഗണനയ്ക്കെതിരെ 23 കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തുമെന്ന് എക്സ് സർവീസസ് ലീഗ് ജില്ലാ സെക്രട്ടറി വി എസ് കൃഷ്ണകുമാർ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയിലെ അപാകതകൾ ചൂണ്ടിക്കാണിച്ചിട്ടും പരിഹരിച്ചില്ല. യുദ്ധമുഖത്ത് നിലയുറപ്പിക്കുന്നവരെ അവഗണിക്കുകയാണ്. റിസ്ക് അലവൻസ് ഭടന്മാർക്ക് നൽകുന്നില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വേണം. സൈനികക്ഷേമവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് നരസിംഹ റെഡ്ഡി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ നടപടി സ്വീകരിക്കണം. ഫിറ്റ്മെൻ ഫാക്ടറിയിൽ തുല്യത ഉറപ്പാക്കാത്തത് അനീതിയാണ്. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പരിഹരിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് ആ കമ്മീഷൻ റിപ്പോർട്ടുകൾ പലപ്പോഴും വെളിച്ചം കാണാറില്ല. ഇപ്പോൾ ഈ 7th കമ്മീഷന് ശേഷം ജസ്റ്റിസ് നരസിംഹ റെഡ്ഡി കമ്മീഷൻ വെച്ചിരുന്നു. കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിലേക്ക് സമർപ്പിച്ചു. അത് വെളിച്ചം കണ്ടില്ല, അത് വെളിച്ചം കാണണം. ഇതാണ് പ്രധാനമായിട്ടും കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗും ഇന്ത്യൻ എക്സ് സർവീസ് ലീഗും ഇന്ത്യ രാജ്യത്തെ വിമുക്തഭടന്മാരും ഇപ്പോൾ നടത്തുന്ന സമരത്തിന്റെ പ്രധാന അജണ്ട. ജില്ലാ പ്രസിഡന്റ് എം ശിവശങ്കരൻ, സെക്യൂരിറ്റി ഓർഗനൈസർ വി വേലുക്കുട്ടി, കെ അജയകുമാർ, പി കൃഷ്ണകുമാർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഭവന പദ്ധതിക്കും മാലിന്യ നിർമ്മാർജ്ജനത്തിനും പ്രധാന പരിഗണന നൽകി ചെർപ്പുളശ്ശേരി നഗരസഭാ ബജറ്റ്. 126 കോടിയുടെ ബജറ്റിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് 3 കോടി. ബജറ്റ് സന്തുലിതമല്ലെന്ന് പ്രതിപക്ഷം. തൃശൂർ കണ്ടാശാം കടവ് കനോലി കനാലിൽ പ്രതിശുദ്ധ വരൻ മുങ്ങിമരിച്ചു. മരിച്ചത് ദേശമംഗലം കളർവക്കോട് അമ്മാത്ത് നിധിൻ. ദുരന്തം. നിധിൻ്റെ വിവാഹം ബുധനാഴ്ച നടക്കാനിരിക്കെ ഏങ്ങണ്ടിയൂരിൽ ടോറസ് ലോറിയിടിച്ച വയോധികയായ കാൽനടയാത്രക്കാരിക്ക് ദാരുണാന്ത്യം. ചെറുപ്പുളശ്ശേരി തൂതാപാലത്തിന് സമാന്തരമായി പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. വരുന്ന മഴക്കാലത്തിന് ശേഷം പാലം നിർമ്മാണം ആരംഭിക്കാൻ നീക്കം. നിലവിലെ പാലത്തിന് സമീപം പുഴയിൽ മണ്ണിട്ട് നികത്തൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.